ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം, ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ കെ പി സുധീര വിദ്യാവാചസ്പതി കോഴിക്കോട് ജനിച്ചു. അച്ഛൻ കെ സി പത്മനാഭൻ, അമ്മ ശാരദ. കോഴിക്കോട് ബി എം ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. സുവോളജിയിൽ ബിരുദം. കേരള ഗ്രാമീൺ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. കഥ, നോവൽ, കവിത, യാത്രാവിവരണം, ജീവചരിത്രം, സ്മരണ, പരിഭാഷ, ബാലസാഹിത്യം, കത്തുകൾ, ആന്തോളജി തുടങ്ങിയ വിഭാഗങ്ങളിലായി 75 കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങൾ: കേരളം ലളിതാംബിക അന്തർജനം യുവസാഹിത്യകാരിക്കുള്ള അവാർഡ്, മാതൃഭൂമി ഗൃഹലക്ഷ്മി അവാർഡ്, അന്വേഷയുടെ കഥാപുരസ്കാരം, കേസരി ബാലകൃഷ്ണപിള്ള പുരസ്കാരം, ഉറൂബ് അവാർഡ്, കൊടമന പുരസ്കാരം, ചട്ടമ്പിസ്വാമി പുരസ്കാരം, അക്ഷരം വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം, ധാർമ്മികത എക്സലൻസി പുരസ്കാരം, ജെയിൻഡ് ഓഫ് 2013, കലാകൈരളി പുരസ്കാരം, തകഴി അവാർഡ്, എസ് കെ പൊറ്റേക്കാട് പുരസ്കാരം, 2020 സമഗ്ര സംഭാവനയ്ക്ക് പി ഭാസ്കരൻ പുരസ്കാരം, കവിതയ്ക്ക് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പും ഒ വി വിജയൻ സ്മാരക സമിതിയും ചേർന്നുള്ള കവിതാ പുരസ്കാരം, 2017 കേരള സർക്കാർ കമലാസുരയ്യയുടെ പേരിലുള്ള വനിതാരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. ദേശീയ പുരസ്കാരങ്ങൾ: ദില്ലി സാഹിത്യ അക്കാദമി അവാർഡ്, മീരാഭായ് അവാർഡ്, ബീജാപൂർ താജ് മുഗളിനി അവാർഡ്, ഗായത്രി അവാർഡ്, കസ്തൂർബ സമ്മാൻ, ശ്രീമൽ അരവിന്ദാശ്രമം അവാർഡ്, അക്കമഹാദേവി പുരസ്കാരം. അന്തർദേശീയ പുരസ്കാരങ്ങൾ: ദുബായ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ അവാർഡ്, ജിദ്ദയിലെ അരങ്ങ് അവാർഡ്, ലണ്ടനിലെ ലിംഗ്വൽ ഹാർമണി അവാർഡ്, ഈജിപ്തിൽ നിന്ന് ഡോട്ടർ ഓഫ് നൈൽ അവാർഡ്, താഷ്കന്റിൽ നിന്ന് വുമൺ ഓഫ് ദ ഇറ അവാർഡ്, ദുബായിൽ നിന്ന് ലേഡി ഓഫ് ദ ടൈം അവാർഡ്, നേപ്പാളിൽ നിന്നും ഡോട്ടർ ഓഫ് ഹിമാലയ, ശ്രീലങ്കയിൽ നിന്ന് സംഘമിത്ര ഓഫ് ദി ഏജ്, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മിനർവ ഓഫ് ദി ഈസ്റ്റ് പുരസ്കാരം, റോമിൽ നിന്ന് മിസ് യൂറോപ്പ് പുരസ്കാരം. 6 ഭൂഖണ്ഡങ്ങളിലായി 37 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. 2010 ബീഹാറിലെ വിക്രംശില സർവകലാശാല വിദ്യാവാചസ്പതി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലേക്ക് കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് ടി എം രഘുനാഥ്, മക്കൾ അമിത്, അതുൽ. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ കെ പി സുധീരയുടെ റെഡ് ലൈറ്റ് മാജിക് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെ പി സുധീരയുടെ റെഡ് ലൈറ്റ് മാജിക്. നെതർലാൻഡ്സിലെ മണ്ണിൽ കാല് കുത്തിയപ്പോൾ മുതൽ പ്രാകൃതമായ ഏതോ ലഹരിയുടെ ഉന്മാദം തരുൺകുമാറിനെ ഗ്രസിച്ചു. തന്റെ നാടും പരമ്പരാഗത സംസ്കൃതികളും മറ്റേതോ ലോകത്തേക്ക് പുറന്തള്ളപ്പെട്ടതുപോലെ. ദിവസങ്ങൾക്ക് മുൻപ് കമ്പനിയുടെ എം ഡി ഒരു അശ്ലീല തമാശ പറയുന്നതുപോലെയാണ് ആ രഹസ്യം പറഞ്ഞത്. ഈ വർഷത്തെ നിന്റെ പെർഫോമൻസിൽ കമ്പനി സന്തുഷ്ടമാണ്. ഇത്തവണ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയോ? നെതർലൻഡ്സിൽ. ഒരാഴ്ച അവിടെ തങ്ങി റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റൊക്കെ സന്ദർശിച്ച് തിരികെ വാ. 2 കൊല്ലം മുൻപാണ് ഞാൻ പോയത്. അതിന്റെ തരിപ്പ് ഇപ്പോഴും ദേഹത്തുനിന്ന് വിട്ടുമാറിയിട്ടില്ല. ജോലി കൂടുതൽ കൊണ്ടും ഉറക്കക്ഷീണം കൊണ്ടും താഴ്ന്നുപോയ കൺപോളകൾ പതുക്കെ തുറന്നുകൊണ്ട് തരുൺ പറഞ്ഞു, സർ, നെതർലൻഡ്സിൽ എനിക്കൊന്നേ കാണാനുള്ളൂ. അത് വാൻഗോഗിന്റെ മ്യൂസിയമാണ്. ചിത്രകലയ്ക്കും സിനിമയ്ക്കും ഒരുപോലെ പേരുകേട്ട സ്ഥലമല്ലേ? പക്ഷെ എനിക്ക് ഒരാഴ്ച പോരാ. യൂറോപ്പിലെ ഏറ്റവും വലിയ തുറമുഖമായ റോട്ടർഡാമിൽ എന്റെ ഒരു ചിരകാല സുഹൃത്തുണ്ട്. അവിടെ പോകാതെ? നോ വേ തരുൺ. ഒരാഴ്ച, അതായത് ടു ആൻഡ് ഫ്രോ, യാത്ര 7 ദിവസങ്ങൾ. 8-ാം നാൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇല്ലേ? അന്നല്ലേ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മിസ് ലാറ വാൻഡ്രൂട്ടൻ വന്നെത്തുന്നത്. നിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നാളുകൾ. എനിക്കുറപ്പുണ്ട് തിരിച്ചെത്തിയാലും നീ ഒരു ഉന്മാദിയെ പോലെയാവും പെരുമാറുക. നിന്റെ ചെടിപ്പുകളെല്ലാം മാറും. ഉറക്കം തൂങ്ങിയ കണ്ണുകൾക്ക് തെളിച്ചമുണ്ടാകും. മിസ്റ്റർ ആർനഡ് ചുമലുകൾ പുറകോട്ടെറിഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ
തരുണിന്റെ മുഖത്തേക്ക് തുപ്പൽ തെറിച്ചു. അയാളുടെ വില കൂടിയ റെയ്മൺ സ്യൂട്ടിലേക്ക് നോക്കി തരുൺ അതിശയിച്ചു. എന്നാൽ അയാൾക്ക് ദിവസവും പല്ലു തേച്ചുകൂടെ? ആംസ്റ്റർഡാം എയർപോർട്ടിൽ പ്ലേ കാർഡുമായി തന്നെ കാത്തുനിന്ന സ്ത്രീക്കരികിലേക്ക് തരുൺ നീങ്ങി. സർ, ആം സാറ. റമദ അഥവാ ആംസ്റ്റർഡാം സെന്ററിൽ റെംബ്രാൻഡ് പാർക്കിനരികിലുള്ള ലിയോനാർഡോ ഹോട്ടലിലാണ് അങ്ങേക്ക് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റ് ലൊക്കേഷൻ ഔട്ട് ഓഫ് ദ സെന്റർ വിത്ത് എ ട്രാം സ്റ്റോപ്പ് ജസ്റ്റ് ഔട്ട്സൈഡ്. ഓക്കെ സാറ, നന്ദി. തരുൺ കാറിലെ സ്ക്രീനിൽ കാണിച്ച സമയം നോക്കി. 8:30. നാട്ടിൽ സന്ധ്യ മയങ്ങും പോലെ നല്ല പ്രകാശം. അവൾ ഹോട്ടൽ മുറിയുടെ വാതിൽ തുറന്ന് തരുണിന്റെ സൂട്ട്കേസ് ഷെൽഫിലേക്ക് എടുത്തുവെച്ചു. ഇവിടെ റൂം ബോയ്സിനെയൊന്നും കിട്ടില്ല, സെൽഫ് സർവീസ്. സാറ ചിരിച്ചു. ഇന്ന് പുറത്തു പോകുന്നുണ്ടോ സർ? ഇല്ല സാറ, വേണ്ട. ഡിന്നറിന് വേണമെങ്കിൽ താങ്കൾക്ക് റൂഫ് ഗാർഡനിലേക്ക് പോകാം. റൂം സർവീസുമുണ്ട്, അപ്പപ്പോൾ പേ ചെയ്യണമെന്ന് മാത്രം. ഞാൻ രാത്രി മുഴുവൻ നിൽക്കണമെങ്കിൽ? ഓ നോ സാറ, ഐ ആം റിയലി എക്സോസ്റ്റഡ്. നാളെ കാലത്ത് കാണാം. ഓക്കെ, കാലത്ത് 7:30 ഡൈനിങ് ഹാളിൽ ബ്രേക്ക്ഫാസ്റ്റ്, 8:00 ഞാനെത്തും. സാറ ഹസ്തദാനം നടത്തി യാത്ര പറഞ്ഞു. അവളുടെ ചായം തേച്ച നേർത്ത ചുണ്ടുകൾക്ക് ചുറ്റും ചെറിയ ചുളിവുകൾ, കണ്ണുകളിൽ വടുകെട്ടിയ ക്ഷീണം. നാളെ വാൻഗോഗിന്റെ മ്യൂസിയത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇവളെ പറഞ്ഞയക്കണം. ഈ ഡച്ചുകാരി ഏകാന്തതയുടെ സുഖം കെടുത്തും. ഓക്കെ, ഗുഡ് നൈറ്റ് മൈ ഡിയർ യങ് ഹാൻസം മാൻ, സാറ യാത്ര പറഞ്ഞു. അവളുടെ തീരെ കുറിയ പാവാടയ്ക്ക് കീഴെ തുടകൾ മുഴുവനായും കാണാം. കൈയില്ലാത്ത ചെറിയ ടോപ്പിനകത്ത് തുളുമ്പുന്ന യവനം. വാതിലടച്ചപ്പോൾ വീണ്ടും മുട്ട്. സോറി സർ, ഈ കാറ്റലോഗ് കയ്യിൽ വെക്കൂ. എവിടെയൊക്കെ സന്ദർശിക്കണമെന്ന് നോക്കി വെക്കൂ. ഓക്കെ സാറ, താങ്ക് യു. നാളെ നമുക്ക് വാൻഗോഗിന്റെ മ്യൂസിയം കാണാം. ഗുഡ് നൈറ്റ്. നാളെ 8:00 ലോബിയിൽ. തരുൺ വാതിലടച്ച് കോട്ടും ടൈയും അഴിച്ചു. നെതർലൻഡ്സിലെത്തിയപ്പോൾ മനസ്സിലൊന്നേയുള്ളൂ, സാൻഡ്രയെ കാണണം. ജാലകത്തിലൂടെ പ്രകാശ പൊലിമയുള്ള നഗരക്കാഴ്ചകൾ. ഉള്ളിലെ കാമുകൻ ഉണരും പോലെ കാൽപ്പനിക ദൗർബല്യങ്ങളിൽ നിന്നെല്ലാം മോചിതനായി തികച്ചും യാന്ത്രിക മനുഷ്യനായി തീർന്നുവല്ലോ താൻ. മൾട്ടിനാഷണൽ കമ്പനിയുടെ മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയും കമ്പനിക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന സൂത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ചെറുപ്പക്കാരൻ. 40 വയസ്സ് ചെറുപ്പമാണോ? അർദ്ധരാത്രി വില കൂടിയ സ്കോച്ചിന്റെ വീര്യത്തിൽ ഭാരിച്ച കൺപോളകളോടെ കിടക്കയിലേക്ക് ചായുമ്പോൾ പ്രീതി പരിഹസിക്കും. തരുൺ 40-ൽ തന്നെ വൃദ്ധനായി. ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ അറിയില്ല. അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അയ്യ. മടുത്തു എന്ന് ഞാൻ പറയില്ല, കാരണം നിന്റെ പണം കൊണ്ടാണല്ലോ ഈ മഹാനഗരത്തിൽ ഞാൻ സുഖിച്ചു കഴിയുന്നത്. അവളുടെ പൊട്ടിച്ചിരിയുടെ അലയടങ്ങും മുൻപ് താൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. അഭിനവ് എന്ന തന്റെ 9-വയസ്സുകാരൻ മകൻ മുകളിലത്തെ മുറിയിൽ സ്വന്തം മൊബൈലുമായി അപ്പോൾ സല്ലപിക്കുകയാവും. ഉറങ്ങാൻ കണ്ണുകളടച്ചാൽ കൊടിയ ഇരുട്ടിലും പ്രാർത്ഥനാരൂപം പോലെ ഒരു രൂപമുണ്ട്. അപ്പോൾ ജീവിതാർത്ഥാന്വേഷണത്തിന്റെ ആത്മീയ വ്യഥ തരുണിനുള്ളിൽ നിറയും. സകല മൂല്യപ്രമാണങ്ങളും നശിക്കുമ്പോഴും സ്നേഹത്തിന്റെ സാന്ദ്രരൂപമായി ഒരു സ്ത്രീയുടെ മുഖം മനസ്സിൽ തെളിയും. അത് സാൻഡ്രയുടെ മുഖമാണ്. ആ സാൻഡ്രയുടെ നാട്ടിലാണ് താനിപ്പോൾ. തന്റെ പ്രണയമറിയിച്ചപ്പോൾ നേടാനും വെടിയാനും കരുത്തു വേണം എന്ന് താക്കീത് തന്നവൾ. നല്ല ക്ഷീണം തോന്നിയപ്പോൾ തരുൺ കുപ്പി തുറന്നു. 30-year-old സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി സ്കോട്ട്ലാൻഡ് എന്ന് കുപ്പിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട്. $6,200 കൊടുത്ത് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന ബ്രാൻഡ് ഇതിന്റെ അടുത്ത് വരില്ല. ഗ്ലെൻലിവെറ്റും ശിവാശ്രീകളുമൊക്കെയാണ് തന്റെ ബ്രാൻഡ്. 2 പെഗിൽ ഒതുക്കി തരുൺ ഉറങ്ങാൻ കിടന്നു. സ്വപ്നങ്ങളുടെ മോഹന കാന്താരത്തിലേക്ക് എപ്പോഴോ താഴ്ന്നു താഴ്ന്നു പോയി. കൃത്യം 7:00 വേക്കപ്പ് കോൾ വന്നപ്പോൾ എഴുന്നേറ്റു. കുളിച്ച് വേഷം മാറി ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തിറങ്ങും മുൻപ് കോളിംഗ് ബെൽ. കയ്യിൽ പുഷ്പങ്ങളും ചുണ്ടിൽ മൃദുമന്ദഹാസവുമായി സാറ. ഗുഡ് മോർണിംഗ് സ്മാർട്ട് ജെന്റിൽമാൻ, റെഡിയല്ലേ? ഉവ്വ്,
ഞാൻ എൻ്റെ ജാക്കറ്റും വാലറ്റും ഒന്നെടുത്തോട്ടെ സാറാ. അവൾ മുറിയിലേക്ക് ഒരു മന്ദഹാസത്തോടെ പ്രവേശിച്ചു. ടീപ്പോയിമിൽ വെച്ച് വില കൂടിയ വിസ്കിയുടെ മുകളിൽ അവളുടെ കണ്ണുകൾ കുസൃതിയോടെ പതിഞ്ഞു. ഐ ഹോപ്പ് യു വിൽ ജോയിൻ മീ ഫോർ എ ഹോട്ട് പെഗ്. നോ സർ, ഞങ്ങൾ കസ്റ്റമറുടെ ഇത്തരം ഔദാര്യങ്ങളൊന്നും സ്വീകരിക്കില്ല. എന്നാൽ അവർക്ക് സന്തോഷമാവുന്ന എന്തും ചെയ്യും. സർ, നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം. 8 മണിക്ക് കൃത്യം ഹോട്ടലിന് മുന്നിൽ കാറെത്തും. പിന്നെ അധികം പണമൊന്നും കയ്യിലെടുക്കേണ്ട. വാലറ്റും പാസ്പോർട്ടും ദാ ആ ലോക്കറിൽ വെച്ചോളൂ. പാസ്വേഡ് മറക്കാതിരുന്നാൽ മതി. പോക്കറ്റടിക്ക് പേരുകേട്ട സ്ഥലമാണിത്. കാറിൽ കയറിയപ്പോൾ സാറ പറഞ്ഞു, താങ്കളുടെ ആഗ്രഹപ്രകാരം നാം റാംബ്രാഡ് ഹൗസ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അത് ലോകപ്രശസ്തമാണ് എന്നറിയാമല്ലോ. അറിയാം സാറാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നന്നായി ചിത്രങ്ങൾ രചിച്ചിരുന്നു. 3 വർഷം നാട്ടിൽ ദില്ലിയിൽ എഡി ദ ഡിസൈനർ സ്കൂളിൽ ചിത്രരചനയും ഫോട്ടോഗ്രാഫിയും. അവിടെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഇവിടത്തുകാരിയാണ്. ഇവിടെ വന്നതല്ലേ, അവളെയും ഒന്ന് കാണണം. അവൾ എവിടത്തുകാരിയാണ്? സൗത്ത് ഹോളണ്ടിൽ മുനിസിപ്പൽ കൗൺസിൽ അംഗമായിരുന്നു അവളുടെ അച്ഛൻ. റോട്ടർഡാമിലായിരുന്നു താമസം. അച്ഛൻ മരിച്ചപ്പോൾ അവർ ആംസ്റ്റർഡാമിലേക്ക് ചേക്കേറി. 2 നാൾ മുമ്പ് ഫേസ്ബുക്കിൽ കയറി നോക്കി. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്യാൻ പറ്റി. മേൽവിലാസം കിട്ടി. ക്യാൻസർ രോഗിയായ അമ്മയെ പരിപാലിക്കുന്നതും 2 സഹോദരന്മാരെ പഠിപ്പിക്കുന്നതും അവളാണത്രേ. അതിനിടെ അവൾ കലയെ വിട്ടുകളഞ്ഞു. മ്യൂസിയത്തിന് മുന്നിൽ കാർ നിന്നു. ഡച്ച് കലാകാരന്മാരുടെ 150 വർഷം പഴക്കമുള്ള ചിത്രങ്ങൾ കാണാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ആംസ്റ്റർഡാമിൽ ഇപ്പോൾ ആർട്ട് ഫെയർ സീസണാണ്. ലോകമെമ്പാടുമുള്ള കലാകാരന്മാരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ചിത്രകാരന്മാരെയും. ഓപ്പൺ സ്ക്രീനിംഗ് സിനിമകൾ കാണാം. പിന്നെ ഐഫിലിം മ്യൂസിയത്തിലും സിനിമ കാണാം. തരുൺ ഇടയിൽ കയറി പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ സാറ. നിങ്ങളിപ്പോൾ പോവുക. എനിക്ക് വേണ്ടിടത്ത് ഞാൻ ടാക്സി വിളിച്ചു പോയിക്കോളാം. അവളുടെ മുഖത്ത് സംശയത്തിൻ്റെ നിഴൽ. സർ, ഞാൻ ആ ഹോട്ടലിനു വേണ്ടി പണിയെടുക്കുകയാണ്. അവർ ദിവസം തരുന്ന 20 യൂറോ. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ അടുപ്പ് പുകയുന്നത്. നിങ്ങൾ തൃപ്തനല്ല എന്ന് കണ്ടാൽ എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. സാറയുടെ ശബ്ദം അല്പം ഇടറി. ഏയ്, അതല്ല സാറാ. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നാൽ ഞാനൊരു പ്രത്യേകതരം മനുഷ്യനാണ്. നാട്ടിൽ നഗരജീവിതത്തിൽ എനിക്ക് ഏകാന്തതയില്ല. അതിനാണ് ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ വന്നത് തന്നെ. എനിക്കൊരു ഗൈഡ് ആവശ്യമില്ല. എനിക്കാവശ്യം ഓക്കെ ജെന്റിൽമാൻ, എങ്കിൽ ഞാൻ ഒഴിയുന്നു. തരുൺ കുമാർ ജീൻസിന്റെ മുൻവശത്തെ കീശയിൽ നിന്ന് 100 യൂറോ പുറത്തെടുത്തു. അവൾക്ക് കൊടുക്കാൻ തന്നെ മാറ്റിവെച്ചതാണ്. നാളെ കാലത്ത് വന്ന് എന്നെ പിക്ക് ചെയ്യണം. പിന്നീട് വഴിയിൽ എന്റെ പാട്ടിന് വിട്ടാൽ മതി. നിനക്ക് കിട്ടാനുള്ളതൊന്നും ഞാൻ കാരണം ഇല്ലാതാവണ്ട. 100 യൂറോയുടെ ഒറ്റ നോട്ട് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. ചുണ്ടിൽ പനിനീർ വിടരും പോലെ ഒരു പുഞ്ചിരി വിടർന്നു. ഓ ഗോഡ്, നിങ്ങൾ വലിയ മനസ്സിൻ്റെ ഉടമയാണ്. ഇതിനെ ഔദാര്യമായല്ല, കാരുണ്യമായാണ് ഞാൻ കാണുക. ഇന്നെനിക്ക് മകനടുത്തേക്ക് വേഗമെത്താം. അവൻ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാം. യു നോ ജെന്റിൽമാൻ, ഹീസ് എൻ അൺഹെൽദി ചൈൽഡ്. ഇമ്മ്യൂണിറ്റി കുറവ്. ഓരോ ദിവസവും ഓരോ അസുഖം. ഭർത്താവിന് ബിയർ ഹൗസിലായിരുന്നു ജോലി. ബിയർ കുടിച്ചു തന്നെ ചത്തു. സുഖമില്ലാത്ത മകനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഞാൻ പോരും. അതെടുത്തു കൊടുക്കുന്നത് അടുത്ത ഫ്ളാറ്റുകാരാണ്. കാലത്ത് 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് തിരിയെ അതിഥിയെ ഹോട്ടലിൽ കൊണ്ടാക്കി 9 മണിക്ക് ഞാൻ പോകും. യൂറോപ്പിൽ 9 മണിവരെയേ ആളുകൾ ജോലി ചെയ്തുകൂടൂ. ചിലപ്പോൾ ചില അതിഥികൾക്ക് രാത്രി കൂട്ടുകിടക്കേണ്ടി വരും. വെളുത്ത തൊലിയുള്ളവരെ ഇന്ത്യക്കാർക്കും കറുത്ത വർഗക്കാർക്കും വളരെ ഇഷ്ടമാണ്. അവർ ചവച്ചു തുപ്പിയ ചണ്ടിയായിട്ടാണ് പലപ്പോഴും ഞാൻ മകനരികിലേക്കെത്തുക. എന്നാൽ അവർ തരുന്ന പണം കൊണ്ട് 2 നാൾ ഞാൻ ജോലിക്ക് പോകില്ല. ശരി സാറാ, നീ ഇനി വീട്ടിൽ പോയി വിശ്രമിക്കുക. ടിക്കറ്റ് എടുക്കുന്ന ക്യൂവിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടി വന്നു, കൈതന്നു. പെട്ടെന്ന് മനസ്സിലായില്ല ആരാണ്. ഓ, മിസ്റ്റർ രാകേഷ് ശർമ്മ, ദില്ലിയിലെ വലിയ എഴുത്തുകാരനും ചിന്തകനും. തരുൺജി തനിച്ചാണോ അതോ? കമ്പനിയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തു. അത് ശരി, നിങ്ങൾ ചിത്രകലയൊക്കെ വെടിഞ്ഞ്
ഇപ്പോഴൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ജി എം ആണെന്ന് ആരോ പറഞ്ഞു കേട്ടു. എത്ര സിദ്ധിയുള്ള ചിത്രകാരനാണ് നിങ്ങൾ. ദില്ലിയിൽ നിങ്ങൾ നടത്തിയ എക്സിബിഷനിൽ ചിത്രങ്ങൾ എത്ര നന്നായി വിറ്റുപോയിരുന്നു. നന്ദി രാകേഷ് ജി. നിങ്ങൾ നടക്കൂ, കൂട്ടം തെറ്റണ്ട. ഞാനിവിടെ മൂന്നാം തവണയാണ് വരുന്നത്. ലാറ്റിൻ സാഹിത്യകാരനായ മുൾട്ടാട്ടോലി, ജാൻ ഹെൻഡിക്, ഹെല്ലെ ഹെസെ ഇവരുടെയൊക്കെ ഗൃഹങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ലഹരി തരുന്ന ഒരു പ്രത്യേകതയുണ്ട് ആംസ്റ്റർഡാമിനെ. അതാണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ആ തെരുവിൽ അലഞ്ഞു നടന്നു, അതായത് മ്യൂസിയത്തിൽ. അയാളുടെ മുഖത്ത് ഒരു കള്ളപ്പുഞ്ചിരി തെളിഞ്ഞു. ഡാം സ്ക്വയർ എവിടെയാണ്? അവിടെ എൻ്റെ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ട്. ഇന്നിവിടെ നിന്നും നേരിട്ട് അവളെ കാണാൻ പോകണം. അവിടെ അവളുടെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ പ്രദേശത്ത് ഒരു പഴയ അപ്പാർട്ട്മെൻ്റ് ഞാൻ കണ്ടിരുന്നു, പക്ഷേ. ഓക്കെ മിസ്റ്റർ രാകേഷ്, യു ക്യാരി ഓൺ. ഹാപ്പി മീറ്റിംഗ് യു. സമയമെടുത്ത് അവിടെ ഓരോ ചിത്രങ്ങളും കണ്ടു. നടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരി ശരി, പാണ്ഡേ യാത്ര പറഞ്ഞു. വാൻഗോഗ് ആൻഡ് ദ സൺഫ്ലവേഴ്സ് എക്സിബിഷൻ പരസ്യം കണ്ടു, 19 യൂറോ ടിക്കറ്റിന്. ആൽമണ്ട് ബ്രോഡവും ദി പൊട്ടേറ്റോ ഈറ്ററും ദി ബെഡ്റൂമും ഷൂസും വാൻഗോഗ് വരച്ച സെൽഫ് പോർട്രേറ്റും വിസ്മയങ്ങളുടെ ലോകം കണ്ടു തീരുമ്പോൾ രാത്രിയായി. ടാക്സി ഇറങ്ങി ഡാം സ്ക്വയറിലൂടെ സാൻഡ്രയുടെ ഫ്ളാറ്റ് കണ്ടുപിടിക്കാൻ തരുൺ കുമാർ നടക്കുകയാണ്. ടെലിഫോൺ നമ്പർ തന്നുവെങ്കിലും തൻ്റെ നമ്പർ വർക്ക് ചെയ്യുന്നില്ല. സാറയെ കൈവിട്ടത് ഒരർത്ഥത്തിൽ വിഡിത്തമായി. ഒടുവിൽ സാൻഡ്ര എഴുതി തന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കണ്ടെത്തി. ചാരനിറത്തിലുള്ള പഴയ കെട്ടിടത്തെ തരുൺ കുമാർ നിരാശയോടെ നോക്കി. സാൻഡ്രയെപ്പോലെ തികച്ചും മാന്യയായ ഒരു സ്ത്രീ താമസിക്കേണ്ടുന്ന ഇടമാണോ ഇത്? കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നു കിട്ടി. ഞാൻ ഇന്ത്യയിൽ നിന്ന് തരുൺ കുമാർ. ചുവരിൽ ഒരു വലിയ പെയിന്റിംഗിന് പിറകിലുള്ള വാതിൽ തുറന്ന് വൃദ്ധൻ തരുണിനെ ഒരു മുറിയിലേക്ക് ആനയിച്ചു. പെയിന്റിംഗിന് പിറകിൽ അങ്ങനെയൊരു മുറിയുണ്ടെന്നേ തോന്നില്ല. രഹസ്യ സ്വഭാവമുള്ള ഒരു മുറി. ഇവിടെ ഇരിക്കാം, മാഡം ചില അതിഥികളുമായി സംസാരിക്കുകയാണ്, ഇപ്പോൾ വരും. കുടിക്കാൻ? പക്ഷേ തരുൺകുമാർ അത് ശ്രദ്ധിച്ചില്ല. ആദ്യം സാൻഡ്രയെ കാണട്ടെ. കമനീയമായ മുറിയിലെ കലാവസ്തുക്കൾ കണ്ടു തീർന്നില്ല. അതിനു മുമ്പ് രക്തവർണ്ണത്തിലുള്ള ഒരു ഗൗണിൽ ജ്വലിക്കുന്ന അഗ്നി നക്ഷത്രം പോലെ തിളങ്ങി സാൻഡ്ര മുറിയിലെത്തി. ആവശ്യത്തിലധികം മേക്കപ്പിട്ട മുഖം, ചുമലിൽ ഒരു തിളങ്ങുന്ന ഷോൾ, മാറിടം അനാവൃതം. തരുൺ എഴുന്നേറ്റപ്പോൾ അവൾ അടുത്തുവന്ന് ആലിംഗനം ചെയ്തു. കോസ്മെറ്റിക്സിൻ്റെയും സിഗരറ്റിൻ്റെയും മദ്യത്തിൻ്റെയും സമ്മിശ്രഗന്ധം, സഹിക്കാനാവാത്ത ദുർഗന്ധം. തരുണിനെ ഛർദ്ദിക്കാൻ തോന്നി. അയാൾ മുഖം തിരിച്ചു. ഇന്ന് തിരക്കേറിയ ദിവസമാണ് തരുൺ, വിശ്രമമില്ലാത്ത ദിവസം. എനിക്കും തഥൈവ സാൻഡ്ര. മീറ്റിംഗുകൾ, പാർട്ടികൾ. ഓരോ മീറ്റിംഗിനും നീ മദ്യപിക്കുമോ സാൻഡ്ര? സിഗരറ്റ് വലിക്കുമോ? തരുൺ സാൻഡ്രയുടെ വലത് കൈപ്പടം കവർന്നു. എത്ര വർഷങ്ങളായി നാം പിരിഞ്ഞിട്ട്, എന്നിട്ടും ഇന്നലെ പിരിഞ്ഞതുപോലെ. പക്ഷേ ഞാൻ നിന്റെ ഉപദേശമൊന്നും മറന്നിട്ടില്ല. നേടേണ്ട ഘട്ടത്തിൽ കരുത്ത്, വെടിയേണ്ട ഘട്ടത്തിലും കരുത്ത് കാണിക്കുന്നുണ്ട്. സാൻഡ്ര പൊട്ടിച്ചിരിച്ചു. എനിക്ക് നിന്നോട് കാമം തോന്നിയപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഞാനും മറന്നിട്ടില്ല. ശരീരത്തിൻ്റെ ആസക്തിയാവരുത് പ്രേമം എന്ന്, അത് എളുപ്പത്തിൽ ഒടുങ്ങിപ്പോകും എന്ന്. എനിക്കാരോടും പ്രേമം തോന്നിയിട്ടില്ല, ഭാഗ്യം, നിന്നോട് പോലും. നിനക്കെന്നോട് എന്ത് പരിഗണനയായിരുന്നു? എന്നാൽ ഇന്ന് ആയിരക്കണക്കിന് ഉത്കണ്ഠകളുടെയും ഉദ്യോഗങ്ങളുടെയും വ്യഥകളുടെയും ചരിത്രമാണ് നിന്റെ സാൻഡ്ര. ആരോ വാതിൽക്കൽ മുട്ടി. അങ്ങോട്ട് നോക്കാതെ സാൻഡ്ര പറഞ്ഞു, 15 മിനിറ്റിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. ഇനി അരമണിക്കൂർ മറ്റൊരു മീറ്റിംഗാണ്. ഞാൻ വേഗം തിരിച്ചെത്താം. അവൾ ധൃതി പിടിച്ച് മുറിക്ക് പുറത്തേക്ക് പോയി. ഇന്റർനാഷണൽ ഡാറ്റ എടുത്തതാണ്. തരുൺ ഡാറ്റ ഓണാക്കി. അപ്പോഴേക്കും നാട്ടിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ വീഡിയോ കോൾ. ബോസിന്റെ ചീർത്ത മുഖം. ഹായ് തരുൺ, നീ ഇപ്പോൾ എവിടെയാണ്? രാജകൊട്ടാരത്തിലാണോ അതോ ഏതെങ്കിലും സുന്ദരിയുടെ കിടപ്പുമുറിയിലോ? തരുൺ വെറുപ്പോടെ പെട്ടെന്ന് സംഭാഷണം അവസാനിപ്പിച്ചു. മൊബൈൽ ഗാലറിയിൽ ചില പഴയ കുടുംബചിത്രങ്ങൾ മറിച്ചു നോക്കി. മകന്റെ ചില പുതിയ ചിത്രങ്ങൾ പ്രീതി അയച്ചിട്ടുണ്ട്.
വാട്സപ്പ് നിറയെ പലരുടെയും സന്ദേശങ്ങൾ. ഓരോന്നായി വായിക്കുമ്പോഴേക്കും സാൻഡ്ര തിരിച്ചെത്തി. അവൾ നാടകീയമായി അടുത്തുവന്ന് ചോദിച്ചു, നിനക്കിഷ്ടമായോ എൻ്റെ നാട്? മഹത്തായ എൻ്റെ രാജ്യത്തേക്ക് നിനക്ക് സ്വാഗതം പറയാൻ മറന്നു. തുലിപ് പുഷ്പങ്ങളുടെ നാട്, കാറ്റാടിയന്ത്രങ്ങളുടെ നാട്, ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം ചോക്ലേറ്റാണ്. കഠിനാധ്വാനികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ കണ്ടെയ്നർ കപ്പലുകളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ സമുദ്രം കീഴടക്കുന്ന രാഷ്ട്രമാണ്. ഇത് സുന്ദരികളുടെ നാട്. വെൽക്കം ടു ഹോളണ്ട് തരുൺ. ഡിവാലൻ എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ്? പോരുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ പള്ളി നീ കണ്ടുവോ? ബിയേഴ്സ് വാൻ ബെർലേജ് കണ്ടുവോ? തരുൺ അസ്വസ്ഥനായി അവളുടെ കൈവിട്ടു. എന്തൊരു ദുർഗന്ധമാണ് അവളുടെ ശ്വാസത്തിന്! കൃത്രിമ പരിമളങ്ങൾക്കൊന്നും അതിനെ അതിജയിക്കാനാവുന്നില്ല. ഇല്ല സാൻഡ്ര, ഞാൻ ഇന്നലെ എത്തിയല്ലേ ഉള്ളൂ. വാൻഗോക്ക് മ്യൂസിയത്തിൽ പോയി. നിനക്കറിയാമല്ലോ എത്ര കാലമായി നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാഗ്യത്തിനാണ് നിന്നെ ഫേസ്ബുക്കിൽ കണ്ടെത്തിയത്. റോട്ടർഡാമിലാണ് നിന്റെ വീട് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതൊക്കെ പഴങ്കഥ. അച്ഛൻ പെട്ടെന്നൊരുനാൾ ഹൃദയാഘാതം വന്ന് മരിച്ചു. അപ്പോൾ ജോലി തേടി ഇവിടെ വന്നു. ആർട്ട് ഗാലറിയിലായിരുന്നു ജോലി. അമ്മയ്ക്കും സുഖമില്ലാതായപ്പോൾ ചെറിയ വരുമാനം ഒന്നിനും തികയാതെ വന്നു. അപ്പോഴേക്കും അടുത്ത തവണ വാതിൽക്കൽ മുട്ട്. അതും ആ ഡച്ചുകാരനായ തടിയനാവും. അതെന്റെ മാനേജറാണ്, അഹമ്മദ് അബൌട്ട് ലബ്. വിശ്വസ്തനാണ്. അഗെയിൻ മീറ്റിംഗ്? യെസ്, പോകണം. വൈകിട്ട് നാലെണ്ണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തും. ബാക്കിയൊക്കെ പിന്നെ. ഇപ്പോൾ പോയി വരട്ടെ, എന്നിട്ട് ഞാൻ കുളിച്ചു വരാം. നിന്നെ നെതർലാൻഡ്സിലെ മറ്റൊരു മ്യൂസിയം കാണിക്കാം. എനിക്കറിയാം, ഏറ്റവും സദാചാരവാദിയായിരുന്നു നീ. നിന്നെ ഇവിടുത്തെ നിശാജീവിതം കാണിക്കാം. ഒറ്റ ദിവസം ഹോട്ടലിൽ മുറിയെടുത്താൽ ആരും അറിയില്ല എന്ന് ഞാൻ പ്രലോഭിപ്പിച്ചപ്പോൾ ചെറുപ്പക്കാരനായ നീ അന്ന് വഴങ്ങിയില്ല. എല്ലാം വിവാഹം കഴിഞ്ഞിട്ട് മതിയെന്ന്. ഇന്ത്യക്കാർക്ക് പ്രണയം എപ്പോഴും വിവാഹത്തിൽ കലാശിക്കണം, എന്നിട്ട് സ്വന്തമാക്കണം, മറ്റാർക്കും വിട്ടുകൊടുക്കാനാവില്ല എന്ന മട്ടിൽ. അവൾ പൊട്ടിച്ചിരിച്ചു. എന്നാൽ ഇന്ത്യക്കാരുടെ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ അനുഭവങ്ങളുടെ ചൂളയിൽ വാർത്തെടുത്തതാണ്. അതെനിക്കിഷ്ടമാണ്. നിനക്കറിയാമോ ചരിത്രത്തിൻ്റെ പ്രോജ്വലമായ ഒരു തത്വസംഹിത, വ്യവസ്ഥിതി? അവ വാർത്തെടുത്ത ചൂളയും മൂശയും അഗ്നിയും ഇവിടുണ്ട്, ഈ നെഞ്ചിൽ. അവൾ തൻ്റെ തുളുമ്പുന്ന നെഞ്ചിൽ ചെറുതായി ഇടിച്ചു. വാതിക്കൽ വീണ്ടും മുട്ട്. സാൻഡ്ര കുനിഞ്ഞ് യാന്ത്രികമായി വീണ്ടും തരുണിന്റെ മുഖത്ത് ചുംബിച്ചു. ദുർഗന്ധം താങ്ങാൻ വയ്യാതെ തരുൺ അവളുടെ നിശ്വാസത്തിൽ നിന്നും മുഖം തിരിച്ചു. അവൾ വികൃതമായ ഒരാംഗ്യം കാണിച്ച് മുറിക്ക് പുറത്തേക്ക് പോയി. പകരം അഹമ്മദ് കടന്നുവന്നു. ബോറടിക്കുന്നുവോ? എന്നോട് കമ്പനി തരാൻ മാഡം. തരുൺ മുഖമുയർത്തിയില്ല. സാൻഡ്രയുടെ ചുംബനം കവിളിൽ നിന്ന് മായച്ചു കളയാൻ എന്ന വണ്ണം കീശയിൽ നിന്നും ടിഷ്യൂ പേപ്പർ എടുത്ത് അയാൾ അമർത്തി തുടച്ചു. ഒരു കാര്യം ഞാൻ പറയാം. മാഡം എത്ര നിർബന്ധിച്ചാലും സാർ ഇന്ന് അവരെ പുറത്തു കൊണ്ടുപോകരുത്. അത്രമാത്രം അവർ തളർന്നിരിക്കുന്നു. കാലത്ത് തുടങ്ങിയ അധ്വാനമാണ്. അടുത്തയാഴ്ച അവരുടെ അമ്മയ്ക്ക് ഒരു മേജർ ഓപ്പറേഷനുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ പിണക്കാനും വയ്യ. കയ്യിലുള്ള ഫ്രഷ് ജ്യൂസ് തരുണിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മീറ്റിംഗ് മീറ്റിംഗ്, ഇത് ഒന്നിച്ചു നടത്തിക്കൂടെ? ഞാനും മീറ്റിംഗ് ധാരാളം നടത്തുന്നവനാണ്. പ്ലാനിംഗ് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ്. പറഞ്ഞുപോയി. അഹമ്മദ് എന്തോ പറയാനായി വാ തുറക്കും മുൻപ് അയാളുടെ ഫോൺ മണിയടിച്ചു. ഇതാ മാഡമാണ്, നിങ്ങൾ സംസാരിക്കൂ. അയാൾ ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ച് തിരികെ പോയി. ഹലോ തരുൺ, നീ ആ ജ്യൂസ് കുടിച്ച് സോഫയിലൊന്ന് കിടന്നു മയങ്ങിക്കോളൂ. എന്റെ മാനേജർ ഇനി ശല്യപ്പെടുത്തില്ല. മീറ്റിംഗ് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാൻ വരും. ഡിന്നർ പുറത്ത്. സോഫയിൽ ചാരിയിരുന്നതേയുള്ളൂ. കൺപോളകൾ താനേ അടഞ്ഞു. ഇരുട്ടും പുകയും വീങ്ങുന്ന വൃത്തികെട്ട മുറിയിലേക്ക് അയാളുടെ സ്വപ്നജാലകം തുറക്കുകയായി. അഴുകിത്തുടങ്ങിയ ശവങ്ങളുടെ ഗന്ധം അയാളുടെ നാസാരന്ധ്രങ്ങളെ തുളച്ചുകൊണ്ടുവന്നു. സാൻഡ്രയുടെ ശ്വാസത്തിൻ ഗന്ധം പോലെ തന്റെ കൃഷ്ണമണികളെ കൊത്തിത്തിന്നാൻ ഒരു കഴുകൻ ചുറ്റും പറക്കുകയാണ്. ഉടലു പൊള്ളിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണം.
ആരുടെയോ ശീതളസ്പർശം നെറ്റിയിൽ. തരുൺ ഞെട്ടിയുണർന്നു. ഒരു വെളുത്ത ഗൗണിൽ ദേവതയെപ്പോലെ മുൻപിൽ സാൻഡ്ര. ഇപ്പോൾ ശവഗന്ധങ്ങളില്ല, പുകയില്ല, ഇരുട്ടില്ല. നീ പറഞ്ഞതുപോലെ മരിച്ചതുപോലെ ഞാൻ ഉറങ്ങിപ്പോയി സാൻഡ്ര. ജെറ്റ്ലാഗാവണം. അതോ ശീതളപാനീയത്തിൽ നീ ഉറങ്ങാൻ എന്തെങ്കിലും? ഇത്തവണ അടുത്തു വന്നപ്പോൾ അവളെ ചൂഴുന്ന ദുർഗന്ധം മാറിയിരുന്നു. സാൻഡ്രയുടെ കൈപിടിച്ച് തരുൺ പുറത്തെ നിയോൺ പ്രകാശം നിറഞ്ഞ വഴിയിലേക്ക് ഇറങ്ങി. ആദ്യം ഡിന്നർ കഴിച്ചാലോ? അവൾ ചോദിച്ചു. വേണ്ട സാൻഡ്ര, വിശപ്പില്ല. അവർ ഡാം സ്ക്വയറിലൂടെ അങ്ങനെ നടക്കുകയാണ്. വീതി കുറഞ്ഞൊരു ഗല്ലിയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു. ഒരു കനാൽ, ഇരുവശവും രണ്ട് ഗല്ലികൾ. പഴയ ബ്രേക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ പ്രദർശനങ്ങളും പാട്ടുകച്ചേരികളുമാണ് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തൊഴിലിൻ്റെ കേന്ദ്രമാണിത്. വേശ്യാവൃത്തി ലോകമെമ്പാടും കണ്ടെത്താനാവും. അതെല്ലാം അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലാണ്. എന്നാൽ ഇവിടെ ഒളിവും മറയുമില്ല. ഈ വാതായനത്തിനപ്പുറം ചില്ലുഭിത്തിയിലൂടെ നോക്കി പെണ്ണുങ്ങൾ നിങ്ങളെ ക്ഷണിക്കും, വിളിക്കും. ഇത് പെൺ മ്യൂസിയമാണ്. തുടങ്ങിക്കോളൂ. ഇരുട്ടിൻ്റെ പരപ്പറിയൂ. അങ്ങനെ വെളിച്ചത്തിൻ്റെ ആഴം മനസ്സിലാക്കൂ. തരുണിനെ വലിയ വൈകാരിക ആഘാതം നൽകിക്കൊണ്ട് ആദ്യത്തെ ചില്ലുവാതിലിനപ്പുറം ഒരു നഗ്നമേനി പ്രത്യക്ഷപ്പെട്ടു. ചായം തേച്ച ചുണ്ടുകളിൽ തൊട്ട് വായുവിലേക്ക് ചുംബനങ്ങൾ എറിയുകയാണ് ആ സുന്ദരി. തൻ്റെ സമ്പന്ന ശരീരത്തെ മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് അവൾ ലോകത്തെ ആകർഷിക്കുന്നു. പിറകെ ഓരോ വാതായനത്തിനുമപ്പുറത്ത് കാഴ്ച വസ്തുക്കളായി നഗ്ന ശരീരങ്ങൾ. നെഞ്ചിലാരോ തീ കോരിയിട്ട പോലെ ആത്മാവിനെ വരിഞ്ഞുമുറുക്കുന്ന വേദന. പരസ്യമായി ശരീരം പ്രദർശിപ്പിച്ച് സ്വയം വാഗ്ദാനം ചെയ്യുക. ദൈവമേ, നിന്നെപ്പോലുള്ള സദാചാരവാദികൾക്ക് ചേർന്ന ഇടമല്ലിത്. എന്നാൽ നീ അറിയണം, തിന്മയുടെ അഭാവത്തിൽ നന്മയ്ക്ക് നിലനിൽപ്പില്ല. നോക്കൂ, ഇവിടെ നിരവധി ലൈവ് സെക്സ് ഷോകൾ, സെക്സ് ടോയ് ഷോപ്പുകൾ, വേശ്യാലയങ്ങൾ, സ്ട്രിപ്പ് ക്ലബ്ബുകൾ. എന്നാൽ പോക്കറ്റടിക്കാരെ ശ്രദ്ധിക്കണം. ഇവിടെ ഇരന്നിട്ടായാലും മോഷ്ടിച്ചിട്ടായാലും സ്ത്രീകളെ പ്രാപിക്കാൻ അവർ എന്തും ചെയ്യും. ഇറോട്ടിക് തിയേറ്റർ കാണണോ? സെക്സ് ലൈവ് ഷോ കാണണോ തരുൺ? വേണ്ട വേണ്ട സാൻഡ്ര, ഇത് തന്നെ ധാരാളം. ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന ഇറോട്ടിക് തിയേറ്റർ കാസറോസോ പ്രശസ്തമാണ്. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. 18+ മാത്രം പ്രവേശനം എന്നാണ് വിപ്പ്. ഇവിടെ ലൈംഗിക തൊഴിലാളികളെ സഹായിക്കാൻ സംഘടനകളുണ്ട്. ഇവരുടെ കയ്യിൽ രോഗവിമുക്തകളാണ് എന്നുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണും. പെൺകുട്ടികളെ നിത്യവും സന്ദർശിക്കുന്ന ഫീൽഡ് വർക്കർമാരുണ്ട്. ഞാൻ അവർക്കായി പ്രവർത്തിക്കുന്നുണ്ട്. അതവർക്ക് ഗുണം ചെയ്യും. നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് കഠിനമായ വിശപ്പുണ്ട്. 4 മീറ്റിംഗുകളുടെ വിരസത, അതിൻ്റെ കാഠിന്യം, ഒരാളെ തിന്നാനുള്ള വിശപ്പ്. അവൾ ഒരു ആഡംബര റെസ്റ്റോറൻറ്റിൽ കയറി. പരിചിതരായ ജോലിക്കാർ ഓടിവന്ന് ഭക്ഷണം വിളമ്പി. അവൾ വെടിപ്പായി ഭക്ഷണം കഴിക്കുന്നത് തരുൺ നോക്കിയിരുന്നു. തനിക്കൊരു കാപ്പി മാത്രമേ അയാൾ ഓർഡർ ചെയ്തിരുന്നുള്ളൂ. നീ ബിൽ പേ ചെയ്യുമല്ലോ? ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പിന്നല്ലാതെ, മുൻപും ഞാൻ തന്നെ ആയിരുന്നില്ലേ? അവരിപ്പോൾ ആ തെരുവിലൂടെ നടക്കുകയാണ്. നഗ്നസുന്ദരികളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആണും പെണ്ണും വഴിയിലൂടെ ഒഴുകുകയാണ്. നിനക്കേതെങ്കിലും സുന്ദരിയിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ജനാലയിൽ തട്ടിയാൽ മതി. അവർ നിനക്കായി വാതിൽ തുറക്കും. നിന്റെ ആഗ്രഹങ്ങൾ നിനക്ക് പറയാം. ക്ലയൻസിനെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും അവർക്ക് അവകാശമുണ്ട്. അവളുടെ റേറ്റ് എല്ലാം സമ്മതമെങ്കിൽ നീ ആദ്യം അവർ പറയുന്ന തുക കെട്ടിവയ്ക്കണം. തരുൺ ഇടയ്ക്ക് കയറി ചോദിച്ചു. അറിയാൻ വേണ്ടി ചോദിക്കുന്നു, ഇവിടെ പ്രവേശന ഫീസ് ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ആഗ്രഹത്തെ അടിസ്ഥാനമാക്കി അവൾ സ്വന്തം റേറ്റ് നിശ്ചയിക്കും. ഒരു സൂചന തരാം. താരിഫ് ആരംഭിക്കുന്നത് 50 യൂറോയിൽ നിന്നാണ്. അത് 10 or 15 മിനിറ്റ് അടിസ്ഥാന സേവനം മാത്രം. കൂടുതൽ ആഗ്രഹമോ ആവശ്യമോ സമയമോ വേണോ, റേറ്റ് കൂടി വരും. അവൾക്ക് രോഗമുണ്ടെങ്കിൽ എങ്ങനെ അറിയും? ഇതെല്ലാം സർക്കാരിൻ്റെ അനുമതിയോടെയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ലൈസൻസ് ഉണ്ട്, മെഡിക്കൽ ചെക്കപ്പും. തരുൺ നെടുവീർപ്പയച്ചു. ഈ തെരുവിൽ വെച്ച് മദ്യപിക്കാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, റോഡ് മലിനപ്പെടുത്താൻ പാടില്ല. ഒരേ ജാലകത്തിൽ അധികനേരം നിൽക്കരുത്, തുറിച്ചു നോക്കരുത്. നടന്നു തളർന്ന് അവർ ഡാം സ്ക്വയറിൽ തിരിച്ചെത്തി. മാഡം തുസോഡ്സ് വാക്സ് മ്യൂസിയത്തിനടുത്തുള്ള മരബെഞ്ചിലൊന്നിൽ തരുൺ തളർന്നിരുന്നു.
ഇത്രയധികം നഗ്നശരീരങ്ങൾ കണ്ട ശേഷം തരുണിന് മോഹാവേശമില്ല. നെഞ്ചാകെ കണ്ണുനീരിനാൽ ആർദ്രമാകുന്നതായ അനുഭവമാണ്. ലോകത്തിലേക്ക് വെച്ച് താൻ ആരാധിച്ച, സ്നേഹിച്ച, മാന്യതയുടെയും നിഷ്കളങ്കതയുടെയും നിറകുടമായി കണ്ട സാൻഡ്രയെ അയാൾ അന്താളിപ്പോടെ നോക്കി. നേരത്തെ തോന്നിയ വെറുപ്പിനപ്പുറം, ആ സൗന്ദര്യദീപ്തിക്കുമപ്പുറം ആദ്യ പ്രണയത്തിൻ്റെ കെട്ടുപോയ അഗ്നി ഉണർന്നു. പ്രണയത്തിൻ്റെ കിടിലം കൊള്ളിക്കുന്ന ഭയാനകത അയാളറിഞ്ഞു. ആത്മീയവും ഭൗതികവുമായ രണ്ട് പ്രവാഹങ്ങൾക്കിടയിൽ പെട്ടുപോയ അയാൾ വളരെ നാളുകൾക്ക് ശേഷം യാന്ത്രിക മനുഷ്യനിൽ നിന്ന് പുറത്തു കടന്നു. ആ മൃദുലമേനിയെ അയാൾ പ്രണയപൂർവം നെഞ്ചോട് ചേർത്തു. ആംസ്റ്റർഡാമിലെ ഡാം സ്ക്വയറിലേക്ക് നീഹാരം പോലെ വർഷം ചൊരിയുന്നതറിഞ്ഞ് തരുണിന് രോമാഞ്ചമുണ്ടായി. തന്റെ കഷ്ടസഹനങ്ങളെ പ്രകൃതി കഴുകി വെടിപ്പാക്കുകയാണ്. അയാളിൽ മഴ കാരുണ്യം വർഷിക്കുകയാണ്. പ്രത്യാശയുടെ തിരിവെട്ടമായി, നന്മയുടെയും വെണ്മയുടെയും സാന്ദ്രരൂപമായി ഇനിയുള്ളിൽ സാൻഡ്രയുണ്ടാവും. സാൻഡ്രയുടെ മുഖത്ത് ഒരു വിചിത്ര മന്ദഹാസം പടർന്നു പന്തലിക്കുന്നത് തരുൺ കണ്ടു. അവൾ മൃദുവായി തരുണിന്റെ വിരൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാധാരണ ഞാൻ അഞ്ചാമതായി ഒരാളെ സന്ധ്യ കഴിഞ്ഞ് സ്വീകരിക്കാറില്ല. എന്നാൽ നീ എൻ്റെ ഒരു പഴയ ഇന്ത്യൻ സുഹൃത്തല്ലേ, നിനക്കായി ഒരു കോംപ്രമൈസ്. സാധാരണ അരമണിക്കൂറിന് ഞാൻ 200 യൂറോ വാങ്ങിക്കും. ഇന്ന് ഞാൻ നിന്റെ സെക്സ് ടൂർ ഗൈഡായും വർക്ക് ചെയ്തില്ലേ, അതിന് ഞാൻ 100 യൂറോ വാങ്ങിക്കും. എന്നാൽ നീ രണ്ടിനും കൂടി ആകെ 200 യൂറോ തന്നാൽ മതി. മാനേജർക്ക് പൈസ കൊടുത്ത് മുറിയിലേക്ക് വാ. അവൾ ചുറുചുറുക്കോടെ ഫ്ളാറ്റിനു നേരെ നടക്കുകയാണ്. ഊടും പാവും കീറിപ്പിളർക്കുന്ന ആ വാക്കുകളുടെ മോശയിൽ ഉരുകി പച്ചയിരുമ്പായ ആ പച്ച മനുഷ്യൻ ഉരുകി ഉറച്ച് ഉരുക്കായി മാറി. വളവ് തിരിഞ്ഞ് പാഞ്ഞു വരുന്ന ടാക്സി പിടിക്കാനായി സകല ശക്തിയും സംഭരിച്ച് അയാൾ ആ തെരുവ് കവച്ച് ഓടി. ഇതോടുകൂടി KP സുധീരയുടെ റെഡ് ലൈറ്റ് മാജിക് എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.